അനി ആൻഡ് ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ നമ്മുടെ ആലപ്പുഴ ടൗണിനടുത്താണ് നമ്മളിന്നൊരു ഹൗസ് ബോട്ട് യാത്രയ്ക്ക് പോകാനുള്ള ഒരു പരിപാടിയിൽ നിൽക്കുകയാണ്. ഇത് കണ്ടോ, വള്ളത്തിൽ കൂടെ ഒരു ചേട്ടൻ പോകുന്നുണ്ട്. കണ്ടോ, ഫുള്ള് കായൽ കണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ വന്ന് നിൽക്കുവാണ്. ഇനി നമ്മൾ ഹൗസ് ബോട്ടിൽ കയറിയിട്ട് ഇതിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഹൗസ് ബോട്ടൊക്കെ നിറയെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഹൗസ് ബോട്ട്, ഒത്തിരി ഹൗസ് ബോട്ട് ഉണ്ട്. ഒത്തിരി പേര് ഈ സമയത്താണ് ഇവിടെ മോർണിംഗിൽ 11 മണി കഴിയുമ്പോഴാണ് നമ്മൾ ഹൗസ് ബോട്ടിൽ കയറുന്നത്. എന്നിട്ട് നമ്മൾ ഈവനിങ് വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം. കണ്ടോ, അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ ഈ സമയത്ത്. ഇവിടെ ഒരു പരന്തിരിക്കുന്നത് കണ്ടോ, ഈ പരന്ത് ഭയങ്കരമായിട്ട് നമ്മളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നൊരു പരന്താട്ടോ. പിന്നെ ഇവിടെ ഫുള്ള് പച്ചപ്പ് തൈകളൊക്കെ ഉണ്ട്. ഇവിടെ കരിക്കൊക്കെ ഇട്ട് തരും കേട്ടോ, ഒരു ഏണിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ. കരിക്കൊക്കെ നമുക്ക് ഇട്ട് തരും. ഇവിടെ എല്ലാ ബോട്ടും ഇങ്ങനെ ഹൗസ് ബോട്ടെല്ലാം ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അത് 2 ലെയറുള്ളതുണ്ടോ, ഒറ്റ ഉള്ളതുണ്ടോ, അങ്ങനെ പലതരത്തിലുള്ള ഉണ്ട്. ഡ്രൈവർ ചേട്ടൻ വന്ന് ബോട്ടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളിങ്ങനെ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഫുള്ള്. കാരണം നമ്മൾ ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ പോലും നിങ്ങൾ ആലപ്പുഴയിലെ സ്ഥലങ്ങളൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പം നമ്മുടെ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത് കണ്ടല്ലോ. വള്ളത്തിൽ കൂടെ ആ ചേട്ടൻ പോകുന്ന കണ്ടോ, അതിൽ ഇത് വെച്ചിട്ടാണ് കേട്ടോ, മോട്ടോർ വെച്ചിട്ടാണ് ആ വെള്ളം പോകുന്നത്. ഇതേ ഇവിടെ കണ്ടോ, എല്ലായിടത്തും ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓരോരുത്തർക്ക്. ആ സമയത്തനുസരിച്ചിട്ട് ഓരോരുത്തർ കയറി പോകുന്ന കേട്ടോ. ഡേയും നൈറ്റൊക്കെ നമുക്ക് നിൽക്കാം. ആർക്കെങ്കിലും ഹൗസ് ബോട്ടൊക്കെ പോകാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മളതിന് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ ഹൗസ് ബോട്ടൊക്കെ അറേഞ്ച് ചെയ്ത് തരാം. ഇത് കണ്ടല്ലോ ഫുള്ള്. ഇതിൻ്റെ ഒരു ഭാഗം നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്റ്റും ഒരു സൈഡ് നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റുമാണ് വരുന്നത്. കിഴക്ക് ഭാഗത്തായിട്ട് കാണുന്നതാണ് കോട്ടയം, പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നതാണ് ആലപ്പുഴ. ഇതിന് നടുക്കിലൂടെ പോകുന്ന കായലാണ് കേട്ടോ. ഇതിന് നടുക്കൊക്കെ കിടക്കുന്നുണ്ടോ, ഒത്തിരി ഹൗസ് ബോട്ട് ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. ഇപ്പോൾ അതിന് മാത്രം ഗസ്റ്റൊന്നുമില്ല. നമ്മുടെ ഈ കോവിഡ് പ്രശ്നങ്ങളുണ്ടെന്നും ഫോറിനേഴ്സൊന്നും അധികം വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ തിരക്കില്ല. എന്നാൽ നല്ല ഒരു പാക്കേജായിട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ കേരള ഫുഡ് നല്ല അടിപൊളി. ആലപ്പുഴ ഫുഡ് കഴിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഒരു ഹൗസ് ബോട്ട് ട്രാവലൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ വള്ളം കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഇത് ചുണ്ട് കണ്ടോ, ചുണ്ടിരിക്കുന്നതാണ് കേട്ടോ. അതേ ഓരോ വള്ളങ്ങളിങ്ങനെ പോവുക കേട്ടോ. ഓരോ ഗസ്റ്റിനായിട്ടൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പോവുകയാണ്. ഇത് കണ്ടോ, ഈ സാധനം ഡ്രൈവിംഗ് കണ്ടോ. ഇതിൻ്റെ സൈഡിൽ കയറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു റോപ്പ്. അത് നമ്മുടെ അടുപ്പിക്കുന്ന സമയത്തേക്ക് കെട്ടാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ, നല്ല രസമില്ലേ. ഇത് കപ്പപ്പായൽ കണ്ടോ, ഈ വെള്ളത്തിൽ കിടക്കുന്ന പായലാണ് നമ്മൾ കപ്പപ്പായലെന്ന് കേട്ടോ ഇവിടെ പറയുന്നത്. നമ്മുടെ ദേ ഈ പയ്യനെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബോട്ടറുള്ളൊരു പയ്യനാട്ടോ. ഈ പയ്യൻ നമ്മളെ എന്തെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇവനാണ് വണ്ടികളൊക്കെ വരുമ്പോൾ നമ്മളോട്, വേറെ വള്ളങ്ങളൊക്കെ വരത്തില്ലേ ഹൗസ് ബോട്ടുകളൊക്കെ വരുമ്പോൾ അവൻ ഫീസിലടിക്കും ഇങ്ങനെ. ഇതേ അക്കരയിലൊരു ചേട്ടൻ നിൽക്കുന്നു, ഹൗസ് ബോട്ട് അവിടെ മൂടി ഇട്ടിരിക്കുക കേട്ടോ. ഇതുണ്ടോ ഫുള്ള് കായൽ, ഫുള്ള് ഹൗസ് ബോട്ടുകളാട്ടോ. ഇത് രസമാണെന്നറിയോ. നമ്മുടെ ഡ്രൈവർ ചേട്ടനെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഡ്രൈവർ ചേട്ടൻ ഇപ്പുണ്ട്. ഇനി നമുക്ക് ഇതിനകം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് പാസേജാണ് നമ്മൾ ബോട്ടിലോട്ട് പോകുന്നത്, അകത്തോട്ട് പോകുന്നത്. ഇത് ഇവിടെയായിട്ട് ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. 2 ബെഡ്റൂമുള്ള ഇതാണ് ഹൗസ് ബോട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇവിടെ വാഷ് ബേസ് ഉണ്ട്. ഇത് മേളിലൊക്കെ ഇട്ട് ഇത് അടുത്തൊരു ബെഡ്റൂമാണ്. ഇതും അടുത്തൊരു ബെഡ്റൂമാണ് വരുന്നത്. അങ്ങനെ 2 ബെഡ്റൂമുണ്ട്. അപ്പുറത്ത് കിച്ചണുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വരുമ്പോഴേ ഇവർ വെൽക്കം ഡ്രിങ്ക്സ് തന്നിരുന്നു. ഇനി നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ട് കേട്ടോ. ലഞ്ച് നല്ല അടിപൊളി ലഞ്ചാണ്. ഇവിടെ വന്നിട്ട് നമ്മളിനി അടുപ്പിക്കാൻ പോവാം കേട്ടോ. ഇവിടെ അടുപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഇത് കണ്ടോ അടുത്തു നമുക്ക് ലഞ്ച് തരും കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ ഐറ്റംസ് വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ അവർ ചെയ്ത് തരും കേട്ടോ. നല്ല അടിപൊളി ഫുഡുമാണ്. ഇത് കണ്ടല്ലോ, ഇതിവിടെ ഫുള്ള് കണ്ടോ, പച്ചപ്പ് കണ്ടോ. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഒത്തിരി വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അത് അവർക്ക് ചിലപ്പോൾ ഭംഗിയായിട്ട് തോന്നില്ലായിരിക്കും, എല്ലാ ദിവസവും കായൽക്കരയിൽ ജീവിക്കുന്നതുകൊണ്ട്. പക്ഷെ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിക്കുന്ന എന്തൊക്കെ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഈ ഫുള്ള് കണ്ടോ നിങ്ങളൊന്ന് കണ്ടോ. എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടോ ഓരോ ഹൗസ് ബോട്ടുകളൊക്കെ കിടക്കുന്നത് കണ്ടോ. ഇതേ കണ്ടോ, അതേ ഇതേ വരുന്നു. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടോ, അവർ അത് അഡ്ജസ്റ്റ് ചെയ്താണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ ഫുള്ള് കിടക്കുന്ന കണ്ടോ, കായലിൽ ഫുള്ള് ബോട്ട്. എന്ത് രസമല്ലേ. ഇത് കണ്ടോ,
ചുറ്റിനും ബോട്ടാണ്, ഹൗസ് ബോട്ടുകളാണ്. അത് പല തരത്തിൽ പല വലിപ്പത്തിലുള്ള ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതിവിടെയാണ് ഡൈനിങ്ങിൻ്റെ ഏരിയ കേട്ടോ വരുന്നേ. ഇത് കണ്ടോ, ആ മേളിൽ നിന്ന് എടുക്കുമ്പോൾ ആകാശ നീലയും ഗ്രീനും ഫുള്ള് കായലും ഒക്കെ കൂടെ എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതേ കായൽ എല്ലാം കൂടെ നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ ഹൗസ് ബോട്ട്. ഇതേ ഇവിടെ വീടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ വീട് കണ്ടോ, നല്ല ഭംഗിയില്ലേ. സൈഡിലായിട്ടൊക്കെ വീടുകൾ, നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടുത്തെ. നമുക്ക് എത്ര കണ്ടാലും കണ്ടാലും മതി വരില്ല, അത്രയും ഭംഗിയുണ്ട്. ഇതുണ്ടോ വീടുകൾ ഒത്തിരിയുണ്ട്. ആൾ താമസമുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അത് ഞാനൊരു സാധനം വേറെ കാണിച്ചു തരാവേ. ഇത് കണ്ടോ ചെമ്മീൻ, നമ്മുടെ ചെമ്മീനുണ്ട്, മീനുണ്ട്. ഇത് മീനെ കാണിച്ചു തരാവേ. കണ്ടല്ലോ മീൻ. പിന്നെ വേറൊരു അടിപൊളി സാധനമുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനം കാണിച്ചു തരാവേ. ഇതെല്ലാവരും ഫ്രീസ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ, ഇങ്ങനെ ഓരോ പെട്ടിയിലാക്കി കണ്ടോ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ ഇതിനകത്ത് ചെമ്മീനുണ്ട്. ഇതാണ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് സാധനം, നമ്മുടെ ഞണ്ട്. ഞണ്ട് കിടക്കുന്ന കണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത സംഭവം കാണിച്ചു തരാവേ. ഇതാണ് ഞാൻ പറഞ്ഞ റോപ്പ്. റോപ്പ് ഇട്ടിട്ടാണ് ഇങ്ങനെ വെള്ളം എന്താ ബോട്ട് അടുപ്പിച്ചിട്ടുണ്ട്, ഹൗസ് ബോട്ടൊക്കെ നമ്മുടെ അടുപ്പിക്കുന്നത്. കണ്ടോ അതിൻ്റെ ഫ്രണ്ട് വശമാണ്, ചുണ്ട് പോലെ ഇരിക്കും. നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്, നമുക്ക് ഫുഡ് കാണിച്ചു തരാവേ. ദേ കേട്ടോ ഇല വെച്ചിട്ടുണ്ട്, ഫുഡൊക്കെ വിളമ്പിയിട്ടുണ്ട്. ഇതിൽ ആ ഇല ഇട്ട പയ്യന് ഫുഡ് കറക്റ്റായിട്ട് ഇല എവിടെയാണ് വെട്ട് കാണേണ്ടതെന്ന് അറിയില്ല. വിളമ്പിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കേട്ടോ. കരിമീൻ ഫ്രൈ ഒക്കെ ഉണ്ട്, പച്ചടിയുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു സുഭിക്ഷമായ ഫുഡ് കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ചെറിയ വെയിലും, നമ്മുടെ സൂര്യാസ്തമയത്തിൻ്റെ ഒരു സമയമായിരിക്കുകയാണ്. നല്ലൊരു വ്യൂ കണ്ടോ, എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസാട്ടോ. ഇനി നമ്മുടെ അടുത്ത ഐറ്റം നമുക്ക് എത്തിയിട്ടുണ്ട്, ചായ കുടിക്കുന്ന സമയമായി. നമ്മുടെ ചായ ഇതായി തിരിക്കുന്നു, നമ്മുടെ പഴംപൊരി. നല്ല അടിപൊളി പഴംപൊരി ആട്ടോ, എനിക്കിഷ്ടമായി പഴംപൊരി. ഇത് കണ്ടല്ലോ, ഇപ്പോൾ അതേ അസ്തമയത്ത് അതേ വള്ളത്തിൽ കൂടിയൊക്കെ ആൾക്കാർ പോകുന്ന കണ്ടോ. നല്ലൊരു വ്യൂ അല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ആ ഒരു ഇത് കായലിലടിക്കുമ്പോൾ കാണുന്ന ഒരു ഭംഗി കണ്ടല്ലോ, ഭയങ്കര ഒരു എന്താ കേട്ടോ. ഇതേ കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ ഫുള്ള് എന്ത് രസമല്ലേ കാണാൻ. അത് ഇങ്ങനെ വെള്ളത്തിലടിക്കുമ്പോൾ ഒരു തിളക്കം പോലെ നമുക്ക് ഫീൽ ചെയ്യും, നല്ല ഭംഗിയാട്ടോ. ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള ഫുള്ളൊരു ദിവസം നമ്മളിങ്ങനെ കാണാൻ നമ്മൾ ശ്രമിക്കാറില്ലല്ലോ നമ്മുടെ തിരക്കുകളിൽ നിന്ന്. പക്ഷേ ഈ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിന്ന് ഇതൊക്കെ കാണാൻ ഒരു അവസരം കിട്ടിയത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇത് കണ്ടല്ലോ, കണ്ടോ നല്ല ഭംഗിയല്ലേ. നമ്മളെപ്പോഴും ചിന്തിക്കും കേട്ടോ, ഹൗസ് ബോട്ടിൽ ഇത്രയും ഫെസിലിറ്റീസ് എങ്ങനെ ഉണ്ടാക്കുന്നു. പക്ഷെ നല്ല എന്താട്ടോ, ഇത് വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ ബോട്ടിൻ്റെ അടുത്തൊരു ചേട്ടായി വന്നിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, കണ്ടോ ഇതേ ഒരു ചേട്ടൻ. ആ ചേട്ടൻ നമ്മുടെ ഡ്രൈവർ ചേട്ടനോട്ട് സംസാരിക്കുകയാണ്. ഇതേ കണ്ടോ ഓളങ്ങൾ, അലയടിക്കുന്ന ഓളങ്ങൾ, എന്ത് രസമല്ലേ. അവിടെ നല്ല ഭംഗിയില്ലേ, തിളങ്ങുന്ന പോലെ തോന്നുന്നില്ലേ. വേറൊരു സംഭവം കാണിച്ചാൽ ഇത് കണ്ടോ, ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാവോ, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ. അസ്തമയൻ, അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ അതാ പോകുന്നു പടിഞ്ഞാറേക്ക്. ഇതെന്താണെന്ന് നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ദേ ഇവിടെ കുറേ പേരൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. കണ്ടല്ലോ അതൊന്നും കണ്ടോ, കുറേ ആൾക്കാരിവിടെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഹൗസ് ബോട്ടുകളും എല്ലാം കൊണ്ട് ഒരു അടിപൊളി വ്യൂ ഉണ്ടോ, ഫുള്ള് കിടക്കുന്ന കണ്ടോ. എന്തായാലും ഇങ്ങനൊരു എന്താ അവസരം കിട്ടിയത് ഒത്തിരി സന്തോഷമായിട്ട് തോന്നുന്നു. അതേ കണ്ടോ അസ്തമയത്തിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.